എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയലാണ് കാബും ഫൈബർ കാബും ഫൈബർ ഫൈവ് ടൈം സ്ട്രോങ്ങർ സ്റ്റീൽ ആണ് എക്സ്ട്രീമിലി ലൈറ്റ് വെയിറ്റ് ആണ് അതു വെച്ചുള്ള ഹെൽമെറ്റ്സ് കാണാൻ അടിപൊളിയാണ് നല്ല പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എക്സ്ട്രീംലി ലൈറ്റ് വെയിറ്റും കൂടിയാണ് എങ്ങനെയാണ് ഈ കാബും ഫൈബർ ഹെൽമെറ്റ്സ് ഉണ്ടാക്കുന്നത് പറഞ്ഞുതരാം ഈ ഹെൽമെറ്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ കാബും ഫൈബർ ഷീറ്റ്സ് ഈ കാണുന്ന ഐറ്റം ആണ് ഈ ഷീറ്റ്സ് ആണ് ഹെൽമെറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റിന്റെ ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കുന്നതാണ് ഈ കാണുന്നതാണ് ഹെൽമെറ്റ് മോൾഡ് ഇതിലോട്ടാണ് നമ്മൾ കാവം ഫൈബറിന്റെ ഷീറ്റ്സ് അറ്റാച്ച് ചെയ്യുന്നത് ആൻഡ് ഈ മോൾഡാണ് ഹെൽമെറ്റ് ഷെൽ ഫോം ചെയ്യുന്നത് ഈ ഹെൽമറ്റ് മോൾഡിൽ ഒറ്റ സിംഗിൾ ഷീറ്റ് ഓഫ് കാമം ഫൈബർ അല്ലേ യൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ലെയർസ് ഓഫ് കാമം ഫൈബർ ഉപയോഗിക്കാം മൾട്ടിപ്പിൾ ഷീറ്റ്സ് ഓഫ് ഫൈബർ യൂസ് ചെയ്യാം ചില ഹെൽമെറ്റ് മോഡൽസിൽ ഒരു മിക്സർ ഓഫ് കാമം ഫൈബർ കെവ്ല ഫൈബർ ഗാസ് ഇതെല്ലാം യൂസ് എൻഹാൻസ് സ്ട്രെങ്ത് കോസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഉപയോഗിക്കാം സ്പെസിഫിക് ആക്സോർ കാമൈബർ ഹെൽമെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സിക്സ് ലെയർസ് ഓഫ് കാമം ഫൈബർ ആയി ഉപയോഗിക്കുന്നത് അതായത് സിക്സ് ഷീറ്റ്സ് ഓഫ് കാമബർ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഓരോ ലെയർ ആഡ് ചെയ്യുമ്പോഴേക്കും അതിലോട്ട് റെസിൻ ആഡ് ചെയ്യുന്നതാണ് റെസിൻ ഈ ആഡ് ചെയ്ത് ഈ റെസിൻ ആണ് ഇതിന് അറേഞ്ച്മെന്റ് ഹോൾഡ് ഇൻ പ്ലേസ് ചെയ്യുന്നത് അതാ മാത്രമേ അതിന്റെ ജോമെട്രിക് പ്രോപ്പർ പ്രോപ്പറാവുള്ളൂ അതിന് പ്രോപ്പർ സ്ട്രെങ്ത് അതിന് സ്റ്റെബിലൈസ് ചെയ്യുന്ന ഈ റെസിനാണ് ഈ കാണുന്ന മെഷീൻ ടെമ്പറേച്ചറും പ്രഷറും അപ്ലൈ ചെയ്യുന്നതാണ് ഹെൽമെറ്റ് മുകളിലോട്ട് ഒരു ഷെൽ ഫോം ചെയ്തെടുക്കുന്നതാണ് ഇറ്റ് ടേക്സ് ഫൈവ് മിനിറ്റ്സ് എടുക്കും ഒരു ഷെൽ ഉണ്ടാക്കാൻ വേണ്ടി കാവം ഫൈബറിന്റെ പക്ഷെ സാധാരണ ഒരു പോളി കാമിറ്റ് ഷെൽ ഉണ്ടാക്കാൻ വേണ്ടി എൺപത് സെക്കൻഡ് എടുക്കുള്ളൂ ഇതുകൊണ്ട് തന്നെയാണ് കാമം ഫൈബർ ഹെൽമെറ്റിന് വില കൂടാനും കാണാം ഇങ്ങനെയാണ് കാമം ഫൈബർ ഹെൽമെറ്റ് and back on the...